നമസ്കാരം. കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന ചോദ്യം ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ. നമ്മുടെ DYFI നേതാവ് A.A. റഹീം ചാനൽ അവതാരകയോട് വരെ ചോദിച്ചു കിറ്റ് കിട്ടിയില്ലേ എന്ന്. നിങ്ങൾക്ക് കിട്ടിയില്ലേ കിറ്റ്? കഷ്ടം തന്നെ. ഇനി കിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിറ്റ് വലിയ കിറ്റ് തന്നെയാണ്. ഈ 350 രൂപ 400 രൂപയുടെ കിറ്റ് കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമുക്കറിയില്ല. എന്തായാലും കിറ്റ് വാങ്ങിയവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും കിറ്റ് കൊടുത്താൽ മതി വോട്ട് ഇഷ്ടം പോലെ ഇങ്ങി പോരും എന്ന ധാരണയാണ് CPM ഉള്ളത് എന്ന് തോന്നുന്നു. എന്തായാലും കിറ്റ് 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 എന്നിങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. എന്തൊക്കെയായാലും കേന്ദ്ര സർക്കാർ നൽകിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം നൽകുന്ന അരിയും പയറും കടലയുമൊക്കെ സ്വന്തം കിറ്റിലേക്ക് മാറ്റിയ കഥയൊക്കെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതിൽ പിന്നെ ചില ആളുകളെയൊക്കെ കടല എന്ന് ചേർത്ത് പേര് വിളിക്കുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. എന്തായാലും ഓണക്കിറ്റ്, ഓണക്കാലത്ത് ഒരു കിറ്റ് ഇറങ്ങിയിരുന്നു. അതിലെ പപ്പടമായിരുന്നു താരം. പപ്പടം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്, എന്ത് പപ്പടമാണ്, ഏത് തരത്തിൽ എങ്ങനെ കഴിച്ചു, അത് കഴിച്ചവർക്ക് എന്തൊക്കെ പറ്റി, അതൊക്കെ വലിയ ചർച്ചയായതാണ്. ഓണക്കിറ്റിലെ അതിമനോഹരമായ ഏറ്റവും ഗുണമേന്മയുള്ള പപ്പടം, അത് കൊടുത്തത് ഏതോ ഒരു ഓണം കേറാമൂലയിലോ എവിടെയോ തമിഴ്നാട്ടിലോ എവിടെയോ കിടക്കുന്ന ഒരു കമ്പനിക്കാണ് ഈ പപ്പടവും അതിൻ്റെ വിതരണവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തത്. എത്ര കോടി രൂപ ഇതിനകത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നറിയില്ല. പാലക്കാട് സ്വദേശിയായ ഒരു CPM നേതാവാണ് ഇതിന് പിന്നിൽ കളിച്ച് കമ്മീഷൻ അടിച്ചത് എന്നൊക്കെ അന്ന് ആരോപണമുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇതേ കമ്പനിക്ക് ദാ ഇപ്പോൾ കിറ്റിലേക്കുള്ള പഞ്ചസാരയുടെ ഓർഡർ കൂടി കൊടുത്തിരിക്കുന്നു. അതും ക്വിൻ്റൽ കണക്കിന് പഞ്ചസാരയ്ക്ക്. കരിമ്പട്ടികയിലാണ് ഈ കമ്പനി, എന്നിട്ടും കൊടുത്തിരിക്കുന്നു ക്വിൻ്റൽ കണക്കിന് പഞ്ചസാരയ്ക്കുള്ള ഓർഡർ. ഇനി പഞ്ചസാരയ്ക്ക് പകരം വല്ല വെള്ളാരെങ്കിൽ പൊടിച്ചതുമായിരിക്കുമോ അവർ കൊടുത്തു വിടുക? അതും ഇവിടുത്തെ പാവം കിറ്റ് വാങ്ങി നക്കുന്ന പാവം ജനങ്ങൾ അതും തിന്നേണ്ടി വരുമല്ലോ. അതും കലങ്ങാതെ കിടക്കുന്ന ചായയിൽ, അതായത് വെള്ളാരെങ്കലിൻ്റെ പൊടിയാണെങ്കിൽ കലങ്ങില്ല, കലങ്ങാതെ ചായയിലിട്ട് കലക്കി കുടിക്കേണ്ടി വരുമല്ലോ ഓരോ മലയാളിയുടെയും ദുര്യോഗം എന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാണ്? ഇവിടെ ജനങ്ങളെ പറ്റിക്കൽ, കമ്മീഷൻ അടിക്കൽ, കൺസൾട്ടൻസികളെ വെക്കൽ, കള്ളക്കടത്ത്, അതൊക്കെയേ നടക്കുന്നുള്ളൂ. അഴിമതി, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം, ഇതൊക്കെ അല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഈ ന്യായീകരണ സഖാക്കളൊക്കെ തന്നെ. നമുക്ക് നോക്കാം. ഓണക്കിറ്റിൽ മായം കലർന്ന പപ്പടം നൽകിയതിന് കരിമ്പട്ടികയിൽ പെട്ട ഹഫ്സർ ട്രേഡിംഗ് കമ്പനിക്ക് വീണ്ടും സപ്ലൈകോ കരാർ നൽകിയ വാർത്തയാണ് പുറത്തുവരുന്നത്. പ്രതിമാസ കിറ്റിനായി ഇക്കുറി നൽകിയത് പഞ്ചസാരയ്ക്കുള്ള കരാറാണ്. 8000 ക്വിൻ്റൽ പഞ്ചസാരയ്ക്ക്, ഒരു ക്വിൻ്റൽ 100 കിലോയാണ്. അപ്പോൾ 8000 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോ ആകും എന്ന് ഊഹിച്ചു നോക്കിക്കോളൂ. തിരുവനന്തപുരത്തെ ഹഫ്സർ കമ്പനിക്ക് കരാർ നൽകിയതിൽ വൻ ക്രമക്കേട് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിക്ക് എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കരാർ നൽകുന്നത്? അതും ഈ ജനങ്ങളെ മുഴുവൻ ഈ മായപ്പപ്പടം തീറ്റിച്ച ഈ കമ്പനിക്ക് എന്തിനാണ് വീണ്ടും ഇനി മായപ്പഞ്ചസാര കൂടി തീറ്റിക്കാനുള്ള ശ്രമം നടത്തുന്നത്? ഇവിടെ ജനങ്ങളുടെ ആരോഗ്യവും അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതവും ജീവനുമൊന്നുമല്ല പ്രശ്നം, ഇവിടെ കമ്മീഷനാണ് പ്രശ്നം. ഇവിടെ ഇത്തരത്തിലുള്ള കമ്പനികളുമായുള്ള സർക്കാരിൻ്റെയും CPM നേതാക്കളുടെയും ഒക്കെ ടൈയപ്പാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ആദ്യഘട്ടത്തിൽ 4800 ക്വിൻ്റൽ, രണ്ടാം ഘട്ടത്തിൽ 3200 ക്വിൻ്റൽ എന്നീ പഞ്ചസാരയ്ക്കാണ് ഈ കമ്പനിക്ക്, ഹഫ്സർ കമ്പനിക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഓണക്കിറ്റിൽ ഇവർ നൽകിയ നിലവാരമില്ലാത്ത പപ്പടം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും എന്ന റിപ്പോർട്ട് അന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. തുടർന്ന് സപ്ലൈകോ ഇവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ 3 മാസം വിലക്ക് ഏർപ്പെടുത്തി. വിലക്ക് മാറിയുടൻ തന്നെ ടെൻഡറിൽ ഉൾപ്പെടുത്തി പഞ്ചസാരയ്ക്ക് കരാറും നൽകി. അപ്പോൾ ഇതൊരു തരം മായം കാട്ടി, തക്കിട തരികട കാട്ടി, മായം കാട്ടി ജനങ്ങളെ പറ്റിച്ച് കണ്ണിൽ പൊടിയിട്ട് ഒരു മൂന്ന് മാസം ഇവരെ മാറ്റി നിർത്തി. 3 മാസം കഴിഞ്ഞപ്പം ഉടനെ പിറ്റേ ദിവസം തന്നെ സപ്ലൈകോ സകല ടെൻഡറും പഞ്ചസാരയ്ക്ക് ക്വിൻ്റൽ കണക്കിന് പഞ്ചസാരയ്ക്കുള്ള ഓർഡർ കൊടുത്തു. ഇവിടെ മനുഷ്യൻ ജീവിച്ചാലെന്താ, ചത്താലെന്താ? ഹഫ്സറിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള നടപടി നടന്നു വരികയാണെന്നാണ് നിയമസഭയിൽ അൻവർ സാദത്ത് MLA ചോദ്യത്തിന് ഭക്ഷ്യമന്ത്രി P.തിലോത്തമൻ മറുപടി നൽകിയത്. അങ്ങനെയെങ്കിൽ നടപടി നേരിടുന്ന കമ്പനിക്ക് തന്നെയാണ് വീണ്ടും കരാർ നൽകിയത്. അവരിൽ നിന്ന് പിഴ ഈടാക്കിയോ, അവർക്കെതിരെ എന്ത് നടപടിയുണ്ടായി ഈ 3 മാസത്തെ വിലക്കല്ലാതെ? അല്ലെങ്കിൽ തന്നെ വീണ്ടും പഞ്ചസാരയ്ക്കുള്ള ഓർഡർ, ക്വിൻ്റൽ കണക്കിന് പഞ്ചസാരയ്ക്കുള്ള ഓർഡർ എന്തിനാണ് ഇവർക്ക് കൊടുത്തത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ പൊതുജനങ്ങളോട്. ഓണക്കെട്ടിലെ നിലവാരമില്ലാത്ത ശർക്കരയുടെ പേരിൽ നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട്, അരുണാചല ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ, ബാൽസൺ എന്റർപ്രൈസസ് കോഴിക്കോട്, AVN ട്രേഡ് വെഞ്ചേഴ്സ് ഈറോഡ്, അതുപോലെ മാർക്കറ്റ് ഫെഡ് കൊച്ചി, കോനു പെർമൻ ട്രേഡേഴ്സ് തൃശൂർ എന്നീ കമ്പനികൾക്കെതിരെ സപ്ലൈകോ 1 വർഷം വിലക്ക് ഏർപ്പെടുത്തി എന്നാണ് വാർത്ത. എന്നാൽ ഈ സമാന കുറ്റത്തിന് ഹഫ്സറിന് ഏർപ്പെടുത്തിയത് 3 മാസത്തെ വിലക്ക് മാത്രമാണ്. ഇവിടെയും ഒരു എന്തോ ഒരു കാര്യം ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ശർക്കരയ്ക്കും മറ്റ് മായം കലർത്തിയതിനൊക്കെ ഏർപ്പെടുത്തിയ ചില കമ്പനികൾക്ക്, ഈ കമ്പനികളുടെയൊക്കെ പേര് കേട്ടാലേ അറിയാം
വെറും കൂതറ കമ്പനികളാണ്, ഇതൊക്കെ ചുമ്മാ ബോർഡ് കമ്പനികളാണ്, ഷെഡ് കമ്പനികളാണെന്നറിയാം. ഇവിടെ ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ മില്ലുകളും എത്രയോ സ്ഥാപനങ്ങളുമുണ്ട്, എത്രയോ ഏജൻസികളുണ്ട്, കൃത്യമായി ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊന്നും പോകാതെ ഈ ഹഫ്സർ കുഫ്സർ എന്നൊക്കെ പറഞ്ഞ് പേരുള്ള കമ്പനികൾക്ക് ഇങ്ങനെ ഓർഡർ കൊടുത്ത് ഇതിലൂടെ നേട്ടമുണ്ടാക്കുന്നത് എന്താണ്? എന്തായാലും ഓണക്കിറ്റും ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ കിറ്റ് വാങ്ങി നക്കുന്ന കിറ്റും ഒക്കെ ഏതാണ്ട് ഒരേ നിലവാരം തന്നെ പുലർത്തുകയാണ്. ഇനി പഞ്ചസാര ഓണക്കിറ്റിലെ അല്ല ഈ പുതിയ കിറ്റിലെ പഞ്ചസാര ഏത് തരത്തിലാകും എന്നറിയില്ല. നല്ല പഞ്ചസാരയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. അപ്പോൾ കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുക, ഈ കരിമ്പട്ടികയിൽപ്പെട്ട ഈ പാട്ട കമ്പനിയുടെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കിറ്റ് എന്തിനാണ് ഇങ്ങനെ കൊടുത്തത്, അല്ലെങ്കിൽ ഈ കിറ്റിന് ഇതിൽ പഞ്ചസാര നിറയ്ക്കാൻ എന്തിനാണ് ഓർഡർ കൊടുത്തത് എന്ന് സ്വാഭാവികമായി പൊതുജനങ്ങൾക്ക് ചോദിക്കാം. കാരണം മായപ്പപ്പടം നൽകിയവരാണ്, അവർ നല്ല പഞ്ചസാര നൽകും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനി അവർ നല്ല പഞ്ചസാര നൽകുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ. എന്തൊക്കെയായാലും ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. സംതിങ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഈ കിറ്റിലെ സാധനങ്ങളായിരിക്കും ചീഞ്ഞു നാറുന്നത് എന്നാണ് പൊതുജനം സമൂഹ മാധ്യമത്തിലൊക്കെ പറയുന്നത്. എന്തായാലും എല്ലാവർക്കും കിറ്റൊക്കെ കിട്ടിയല്ലോ, കിറ്റ് വാങ്ങി നക്കിയല്ലോ അല്ലേ? എന്തായാലും ഞാൻ കിറ്റ് വാങ്ങിയിട്ടില്ല, കിറ്റ് വാങ്ങി നക്കിയിട്ടുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.